ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ലഡു തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികളൊക്കെ ഇതൊരെണ്ണം ദിവസം കഴിച്ചാൽ വളരെ നല്ലതാണ്. നന്നായിട്ട് കാൽസ്യവും വൈറ്റമിൻസും പ്രോട്ടീൻസും പിന്നെ അയൺ കണ്ടൻ്റൊക്കെ ഉള്ളൊരു ലഡുവാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ലഡു തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് അര കപ്പ് കാഷ്യൂനട്ട് ചേർക്കാം, 3 ടേബിൾ സ്പൂൺ ബദാം, 10 പീക്കൻസ്, 1/2 കപ്പ് പിസ്താഷ്യോ. ഇനി ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറ് മാറുന്നവരെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന നട്ട്സും തേങ്ങയും ചേർക്കാം. എന്നിട്ട് തീരെ പൊടിയായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. തീരെ പൊടിയായിട്ടാണ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ ലഡു കഴിക്കാനായിട്ടൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ തരിയോടുകൂടി തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ലഡുവിൽ വേണ്ട മധുരത്തിനായി 20 ഈന്തപ്പഴവും 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഈ അളവിലാണ് ഈന്തപ്പഴം എടുക്കുന്നതെങ്കിൽ പാകത്തിന് മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഈന്തപ്പഴം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ചൂടായി കഴിയുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന നട്ട്സ് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനും എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഈന്തപ്പഴം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന നട്ട്സ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ കൈകൊണ്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ചൂടേ ഉള്ളൂ. ഇനി ഇത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ലഡുവാണിത്. ഇത് പുറത്ത് വച്ചിരുന്നാൽ 6 ദിവസം വരെയൊക്കെ കേടാവാതെ ഇരിക്കും. ഈ അളവിൽ തയ്യാറാക്കിയപ്പോൾ എനിക്ക് 14 ലഡുവാണ് കിട്ടിയത്. അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിട്ട് ദിവസം ഒരെണ്ണം വെച്ച് കുട്ടികളായാലും മുതിർന്നവരായാലും കഴിച്ചാൽ വളരെ നല്ലതാണ്. വളരെ എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.